ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്പോളോ ഗോൾഡ് കോഴിക്കോട് തിരൂർ മഞ്ചേരി വടകര കണ്ണൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ശ്രവണ സംസാര വൈകല്യമുള്ളവരുടെ തൊഴിൽ സംരക്ഷണത്തിന് പി എസ് സി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത്ര ഗൌരവം കാണിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാകുന്നു. ബധിരരുടെ 1% സംവരണം പോലും യഥാർത്ഥ ബധിരർക്ക് ലഭിക്കുന്നില്ല. ഇതിനെതിരെ സമര രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ വിഭാഗം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സംസ്ഥാന പി എസ് സിയുടെ ബധിരരോടുള്ള തൊഴിൽ നിഷേധത്തിനെതിരെ ബധിരരുടെ രക്ഷിതാക്കളും ബധിരരും സംസ്ഥാനമൊട്ടാകെ പി എസ് സി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന ബോബി ആൻഡ് മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് May 15 ആരംഭിക്കും. ജേഴ്സി പ്രകാശനം പ്രസ് ക്ലബിൽ മേയർ നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് യൂണിയൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. വികലാംഗരുടെ സ്പെഷ്യൽ ക്വാട്ട നിയമനത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപേർഡ് നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പി എസ് സി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് പി എസ് സി ഓഫീസ് മാർച്ച് അക്പാഹി ജില്ലാ പ്രസിഡന്റ് എ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വികലാംഗരുടെ സ്പെഷ്യൽ ക്വാട്ട നിയമനത്തിലെ അപാകതകൾ പരിഹരിക്കുക, സ്പെഷ്യൽ ക്വാട്ട നിയമനത്തിന് സർക്കാർ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക, കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അനുയോജ്യത പരീക്ഷ ഒഴിവാക്കുക, വൈകല്യം കൂടിയ വ്യക്തികൾക്ക് നിയമനങ്ങളിൽ മുന്തിയ പരിഗണന നൽകുക, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ നിയമന നടപടികളിൽ ഇളവ് വരുത്തുക, രേഖാപരിശോധനയും ഇന്റർവ്യൂവും ഉടൻ പുനരാരംഭിക്കുക, കൂടുതൽ വൈകല്യമുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഗ്രേസ് മാർക്ക് നൽകുക, ബധിരരുടെ 1% സംവരണം യഥാർത്ഥ ബധിരർക്ക് നൽകുക, വ്യാജബധിരന്മാരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപെയർഡ് അക്പാഹിയുടെ ആഭിമുഖ്യത്തിൽ പി എസ് സി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. നിയമനങ്ങളിൽ വികലാംഗർക്ക് 3% സംവരണം മാത്രമാണുള്ളത്. ഇതിലേക്ക് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനാണ് പി എസ് സി അംഗത്തിന്റെ നേതൃത്വത്തിൽ അനുയോജ്യത പരീക്ഷ നടത്തുന്നത്. വികലാംഗർക്കായി ചില തസ്തികകൾ സർക്കാർ സംവരണം ചെയ്തിരിക്കുമ്പോൾ അതിലേക്ക് അവർ യോഗ്യരല്ലെന്ന് പി എസ് സി തീർപ്പ് കൽപ്പിച്ചിരുന്നു. പി എസ് സിയുടെ ഈ നടപടി അംഗപരിമിതരോടുള്ള വെല്ലുവിളിയും നീതി നിഷേധവുമാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത അക്പാഹി ജില്ലാ ചെയർമാൻ എ വേണുഗോപാൽ പറഞ്ഞു. ഈ ക്രൂരത ഒരു രീതിയിലും വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല. ഈ വിഭാഗം ജീവാധിപതി കൊടുത്തിട്ടും ഈ സുപ്രീം കോടതി വന്ന അവകാശങ്ങൾ അതൊരു ഭൗതിക അവകാശം പോലെ ഈ വിഭാഗത്തിന് സംരക്ഷിക്കേണ്ടതാണ്. സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ വിഭാഗത്തിന് ജോലി നിഷേധിക്കാൻ യാതൊരു കാരണവശാലും പി എസ് സി തുടർന്ന് സംസ്ഥാനത്തെ 14 ജില്ലാ പി എസ് സി ഓഫീസുകൾക്ക് മുൻപിലും സംഘടനയുടെ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും നടന്നു. കൂടാതെ May 26 ചൊവ്വാഴ്ച തിരുവനന്തപുരം പട്ടം കെ പി എസ് സി ഓഫീസിലേക്ക് അക്പാഹിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തും. കോഴിക്കോട് നടന്ന പ്രതിഷേധ പരിപാടിയിൽ അക്പാഹി ജില്ലാ സെക്രട്ടറി കെ അശോകൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് എസ് പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. പി സിക്കന്ദർ, അക്പാഹി ജില്ലാ വൈസ് പ്രസിഡന്റ് പി മാധവൻ തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി പ്രകാരം 2014-15 വർഷത്തെ ഗുണഭോക്തൃ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. മൃഗസംരക്ഷണ മേഖലയിലെ 2400 ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത്. മേയർ എ കെ പ്രേമജം വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ വികേന്ദ്രീകൃത ആസൂത്രണ പദ്ധതി പ്രകാരം 2014-2015 വർഷത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ ഗുണഭോക്താക്കൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങളാണ് ടൌൺഹാളിൽ വെച്ച് വിതരണം ചെയ്തത്. ആട്, കോഴി, കാലിത്തീറ്റ എന്നിവയാണ് 2400 ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തത്. വിതരണത്തിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ എ കെ പ്രേമജം നിർവഹിച്ചു. എല്ലാ വാർഡുകളിലെയും ആൾക്കാർക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയിരുന്നത് കാരണം ആനുകൂല്യത്തിന്റെ എണ്ണം
അല്ലെങ്കിൽ അതിന് നൽകുന്ന ഫണ്ട് പരിമിതമാണ്. ആ ഫണ്ടിൽ ഏറ്റവും അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൌൺസിലർ അനിത രാജൻ, ഡെപ്യൂട്ടി മേയർ അബ്ദുൾ ലത്തീഫ്, കെ രാധാകൃഷ്ണൻ മാഷർ, പി ഉഷാദേവി ടീച്ചർ, ടി പി കോയാമൊയ്തീൻ തുടങ്ങിയവർ പദ്ധതി വിതരണോദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് വലിയങ്ങാടി പൂവളപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ കെ അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി ഫൈസൽ അധ്യക്ഷനായിരുന്നു. ലെനിൻ രാഘവൻ, കെ ടി ഉമർ എന്നിവർ സംസാരിച്ചു. വടക്കൻ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്ന പ്രസിദ്ധമായ മുന്നിയൂർ കോഴിക്കളിയാട്ട മഹോത്സവത്തിന് ഈ മാസം 18 തുടക്കമാവും. വിവിധ ദേശങ്ങളിൽ നിന്ന് പൊയ്ക്കുതിരകളുമായി എത്തി തച്ചുടയ്ക്കുന്നതാണ് ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങ്. പ്രധാന ഉത്സവം നടക്കുന്ന 29 പകൽക്കളിയാട്ടവും കോഴിക്കളിയാട്ടവും നടക്കും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുന്നത് ഇടവത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ്. തുറക്കാൻ പേടിയാട്ടമ്മ, അടയ്ക്കാൻ കളിയാട്ടക്കാവ് എന്നാണ് ദേശത്തെ പഴമക്കാർ പറയാറ്. കളിയാട്ട മഹോത്സവം സമാപിക്കുന്നതോടെ ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനമാകും. ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ പകൽ കളിയാട്ടവും കോഴിക്കളിയാട്ടവും 29 നടക്കുക. ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമുള്ള സംഘം പൊയ്ക്കുതിരകളുമായെത്തി ക്ഷേത്രം വലം വെച്ച് ദക്ഷിണ നൽകി പൊയ്ക്കുതിരകളെ തച്ചുടയ്ക്കുന്നത് ക്ഷേത്രോത്സവത്തിന്റെ മുഖ്യ ചടങ്ങാണ്. ഒരു വർഷത്തെ ദുഃഖങ്ങൾ ഇതോടെ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കാർഷിക ചന്തയും ഏറെ പ്രസിദ്ധമാണ്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഈ ചന്തയിൽ ലഭ്യമാകും. കളിയാട്ടക്കാവിലെ 17 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം സമാപിക്കുന്നതോടെ ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് സമാപനമാകും. പിന്നീട് തുലാമാസത്തിൽ കടലുണ്ടി പേടിയാട്ടുകാവ് ക്ഷേത്രത്തിലെ വാവുത്സവത്തോടെയാണ് ഉത്സവങ്ങൾ ആരംഭിക്കുക. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിളിവണ്ണി രാവുണ്ണി നായർ, വിളിവണ്ണി രാമചന്ദ്രൻ നായർ, പുതിയ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ, അത്തേക്കാട്ടിൽ നാരായണൻ നായർ എന്നിവരടങ്ങുന്ന നാലംഗ സമിതിയാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തുന്നത്. തലക്കുളത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി നിർമ്മിച്ച ഐ പി കെട്ടിടം മന്ത്രി വി എസ് ശിവകുമാർ നാടിന് സമർപ്പിച്ചു. ഇവിടെ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എ കെ ശശീന്ദ്രൻ എംഎൽഎ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജുകളും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളും സ്ഥാപിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു. മുൻ രാജ്യസഭാംഗം ഡോക്ടർ കസ്തൂരിരംഗന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും NRHM ഫണ്ടും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ടും ഉപയോഗിച്ച് തലക്കുളത്തൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഐ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി എസ് സി നൈറ്റ് ഡ്യൂട്ടിക്ക് രാത്രിയിൽ ഡോക്ടർമാർ സാധാരണഗതിയിൽ ആശുപത്രികളിൽ സ്റ്റേ ചെയ്യാറില്ല. പക്ഷെ ഓൺ കോൾ വെയിറ്റിംഗ് ഡോക്ടർമാരുണ്ട്. ഏത് അത്യാവശ്യ ഘട്ടം വന്നിരുന്നാലും ഡോക്ടർമാർ അപ്പോൾ ആശുപത്രിയിലെത്തി ചികിത്സ ലഭ്യമാക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളാണ് സി എസ് സി തലത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അല്ലേ ഡോക്ടർ? എ കെ ശശീന്ദ്രൻ എംഎൽഎ അധ്യക്ഷം വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല മുഖ്യാതിഥിയായിരുന്നു. ചേളന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സി വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രമീള, കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മനോജ്, ISRO മുൻ ഡയറക്ടർ ഇ കെ കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം പൂളയിൽ പ്രേമ, കൌൺസിലർ വി കെ മോഹൻദാസ്, ചേളന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജിത ആറംകോട്ട് എന്നിവർ സംസാരിച്ചു. ചേളന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി അബൂബക്കർ മാസ്റ്റർ സ്വാഗതവും ഡോക്ടർ ബിന്ദു നന്ദിയും പറഞ്ഞു. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണവർഷ 2015 സ്വർണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.75% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ May 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി അംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി അംല ജ്യൂസ്, നിവി അംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. Yeah.
have fun. Kannilile big sensations. Kana, you celebrations. Go young, go young. Kalyan Silks Youth Festival. ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കോഴിക്കോട് രാംമോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഏപ്രിൽ 4 മുതൽ 14 വരെ അപൂർവ രത്നാഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. വിദഗ്ധ കലാകാരന്മാർ തീർത്ത ഉത്കൃഷ്ട ആഭരണങ്ങളുടെ വിശേഷ ശ്രേണി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ആവശ്യമായി വരികയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിൽ രണ്ടാമതൊരു ഷീ സ്റ്റേ ഹോസ്റ്റൽ കൂടി നിർമ്മിക്കുമെന്ന് മന്ത്രി എം കെ മുനീർ. എരഞ്ഞിപ്പാലം മാറാട് കോടതിക്ക് പിറകിലായി ആരംഭിച്ച വനിതാ വികസന കോർപ്പറേഷന്റെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും നിർഭയമായി താമസിക്കുന്നതിനായി എരഞ്ഞിപ്പാലത്ത് വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഷീ സ്റ്റേ മന്ത്രി എം കെ മുനീർ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമായി വരികയാണെങ്കിൽ ജില്ലയിൽ ഇനിയും ഷീ സ്റ്റേകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് 100 പേർക്കുള്ള സൗകര്യമാണ്. തികയാതെ വരികയാണെങ്കിൽ തീർച്ചയായും കോഴിക്കോട് നഗരത്തിൽ തന്നെ മറ്റൊരു സൗകര്യപ്രദമായ സ്ഥലത്ത് മറ്റൊരു ഷീ സ്റ്റേ കൂടി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും എന്ന് ചെയർപേഴ്സൺ പറഞ്ഞതിനെ പൂർണ്ണമായും വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്തുണയ്ക്കുകയാണ്. അതിനെല്ലാ വിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇതെല്ലാ ജില്ലകളിലും ഇതുപോലെ തന്നെ ഷീ സ്റ്റേകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ട്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി കുൽസു അധ്യക്ഷം വഹിച്ചു. വിവിധ വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾക്കായുള്ള വായ്പാ വിതരണം എ പ്രദീപ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കടാശ്വാസ കമ്മീഷൻ അംഗം ഉമ്മർ പാണ്ഡികശാല, സി ഡി ഐ ചെയർമാൻ എൻ സി അബൂബക്കർ, കെ യു ആർ ഡി എഫ് സി ചെയർമാൻ കെ മൊയ്തീൻ കോയ, കോർപ്പറേഷൻ കൌൺസിലർമാരായ പി കിഷൻ ചന്ദ്, പൂളക്കൽ ശ്രീകുമാർ, ഡോക്ടർ ജയശ്രീ, ബ്രസീലിയ ഷംസുദ്ദീൻ, കെ സുബൈർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുറഞ്ഞ ദിവസം ചുരുങ്ങിയതിരിക്കിൽ കോഴിക്കോട് നഗരത്തിലെ സ്ത്രീകൾക്ക് മാത്രമായി ഷീ സ്റ്റേ ഹോം സജ്ജമായി. രാത്രി സമയങ്ങളിൽ നഗരത്തിലെത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് തിരിച്ചറിയൽ രേഖകൾ കാണിച്ചാൽ ഹോസ്റ്റലിൽ പ്രവേശനം ലഭിക്കും. കേരള വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് സംരംഭം ആരംഭിച്ചത്. 100 പേർക്കാണ് സൌകര്യം. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് താമസ സൌകര്യം ഒരുക്കിക്കൊണ്ടാണ് കേരള വനിതാ വികസന കോർപ്പറേഷന്റെ ഷീ സ്റ്റേ ഹോം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മാറാട് കോടതിയുടെ പിൻവശത്തായാണ് അഭയം എന്ന പേരിലുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ തുടങ്ങിയത്. സ്ഥാപനത്തിലേക്കുള്ള പ്രവേശനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 100 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലിൽ വൈഫൈ, നാപ്കിൻ, ഇൻസുലേറ്റർ സൌകര്യവും ലഭ്യമാണ്. 8 ഡോർമെറ്ററികളും 6 റൂമുകളും ഗസ്റ്റ് റൂമുമാണ് 4 നില കെട്ടിടത്തിൽ സജ്ജമാക്കിയത്. ഇതിൽ 10 ബെഡുകളുള്ള 4 ഡോർമെറ്ററിയും 5 ബെഡുള്ള 4 ഡോർമെറ്ററിയുമാണുള്ളത്. 3 പേർക്ക് താമസിക്കാവുന്ന 6 റൂമുകൾ ഷീ സ്റ്റേ ഹോമിലുണ്ട്. കുറഞ്ഞ ദിവസം നഗരത്തിൽ തങ്ങുന്ന സ്ത്രീകൾക്ക് പ്രവേശനം നേടാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനായി ഗസ്റ്റ് റൂം സജ്ജമാക്കിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ നഗരത്തിൽ എത്തിപ്പെടുന്ന സ്ത്രീകൾക്ക് തിരിച്ചറിയൽ രേഖകൾ കാണിച്ച് 1-2 ദിവസം ഹോസ്റ്റലിൽ താമസിക്കാം. താമസക്കാർക്ക് ഭക്ഷണ കമ്മിറ്റി രൂപീകരിച്ച് കുക്കിനെ നിയമിക്കാം. ഇതിനുള്ള ചെലവ് താമസക്കാർ വഹിക്കണം. സുരക്ഷയ്ക്ക് സെക്യൂരിറ്റിയും വാർഡനുമുണ്ട്. ഡോർമെട്രിയിൽ മാസവാടക 1750 രൂപയാണ്. റൂമുകൾക്ക് 2575 രൂപയാണ് വാടക. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിനികൾക്ക് പഠനത്തെ ബാധിക്കാതിരിക്കാൻ ഹോസ്റ്റലിൽ പ്രത്യേക റൂം അനുവദിക്കും. നഗരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഷീ സ്റ്റേ ഹോം കൂടുതൽ ഉപകാരപ്രദമാകും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ കത്തുമായി എത്തുന്നവർക്ക് മാത്രമാണ് പ്രവേശനം നൽകുന്നത്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ പി കുൽസുവിന്റെ ശ്രമഫലമായാണ് ഷീ സ്റ്റേ ഹോം പദ്ധതി വേഗത്തിൽ ആരംഭിക്കാനായത്. നിലവിൽ വാടക കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഹോസ്റ്റലിൽ ഇപ്പോൾ തന്നെ 9 താമസക്കാരുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9496015010 എന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് യൂണിയൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. അവരുടെ കഴിവുകേടുകൾ മറച്ചുവെക്കാനാണ് ഫാറൂഖ് കോളേജ് യൂണിയൻ ഭാരവാഹികളുടെ ശ്രമമെന്നും അവർ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനറെ നിയമത്തിന് വിരുദ്ധമായാണ് പ്രഖ്യാപിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞത്. സർവകലാശാല കലോത്സവ നിയമാവലി പ്രകാരം ക്ലോഷർ നമ്പർ 5.3 ഇന്റർസോൺ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെ സ്ഥാപനത്തിലെ സീനിയർ മോസ്റ്റ് അധ്യാപകനായിരിക്കണമെന്നും അത് വൈസ് ചാൻസലർ പ്രത്യേകമായിട്ട് നോമിനേറ്റ് ചെയ്യേണ്ട ആളായിരിക്കണം എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം. അതനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ
ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ മുഹമ്മദ് അലി സാറെയാണ് ആ കമ്മിറ്റി ചെയർമാനായി വിശ്വസിക്കുന്നത്. ജനറൽ കൺവീനർ ആരായിരിക്കണമെന്നോ എന്നതിനെ കുറിച്ചൊന്നും യൂണിവേഴ്സിറ്റി കൗൺസിൽ നിയമപ്രകാരം ഒന്നും പറയുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ജുൽക്കിഫ് എന്ന് പറയുന്ന ആളെ അതിന്റെ ജനറൽ കൺവീനറായിട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ അതിൽ നിയമവിരുദ്ധമായ ഒരു കാര്യവും ആ കാര്യത്തിൽ നടന്നിട്ടില്ല. കാലിക്കറ്റ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന ബോബി എൻ മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് മെയ് 15, 16, 17 തീയതികളിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന കാലിക്കറ്റ് പ്രസ് ക്ലബ് ടീമിന്റെ ജേഴ്സി മേയർ എ കെ പ്രേമജം പ്രകാശനം ചെയ്തു. കേരളത്തിലെ 14 പ്രസ് ക്ലബ്ബുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ടീമും പങ്കെടുക്കും. 15 രാവിലെ മത്സരങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 4 മുൻ ഇന്ത്യൻ താരം ബൂട്ടിയ, ഐ എം വിജയൻ എന്നിവർ ചേർന്ന് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ലീഗ് അടിസ്ഥാനത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. 17 രാവിലെ സെമിഫൈനൽ മത്സരങ്ങളും വൈകിട്ട് ഫൈനൽ പോരാട്ടവും നടക്കും. അർജന്റീനയുടെ മുൻ താരം മരിയ ലുനോ സെർമിയാൻഡോ ഫൈനൽ പോരാട്ടത്തിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി 13 ഉച്ചയ്ക്ക് 12 മുതലക്കുളം മൈതാനത്ത് ഗോളടി മത്സരം നടക്കും. അന്ന് മുതൽ 4 ദിവസം പ്രസ് ക്ലബ് ഐസിജെ ഹാളിൽ വൈകിട്ട് ഫുട്ബോൾ ഫിലിം ഫെസ്റ്റിവൽ നടക്കും. 14 വൈകിട്ട് നഗരത്തിൽ ചാമ്പ്യൻഷിപ്പ് വിളംബര ഘോഷയാത്ര നടക്കും. അന്ന് വൈകിട്ട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെലിബ്രിറ്റി ഫുട്ബോളിൽ കളക്ടേഴ്സ് 11 സ്പോർട്സ് കൌൺസിൽ 11 നേരിടും. രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക സിനിമ സാംസ്കാരിക രംഗത്തുള്ളവരും മത്സരത്തിൽ അണിനിരക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി 16 വൈകിട്ട് വനിതാ ഫുട്ബോളും 17 ഫൈനലിന് മുന്നോടിയായി കേരള പോലീസും ഫാറൂഖ് കോളേജ് ടീമും തമ്മിലുള്ള മത്സരവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തെ സംഘാടക സമിതി ചെയർപേഴ്സൺ മേയർ എ കെ പ്രേമജം, സംഘാടക സമിതി ജനറൽ കൺവീനർ കമാൽ ബരദൂർ, കൺവീനർമാരായ ടി കെ ബാലനാരായണൻ, ജെ എസ് ഷനീൽ, കെ മധുസൂദനൻ കർത്ത എന്നിവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന ജേർണലിസ്റ്റ് വോളിയിൽ 2nd സ്ഥാനം നേടിയ കോഴിക്കോട് പ്രസ് ക്ലബ് ടീമിന് സ്വീകരണം നൽകി. മേയർ എ കെ പ്രേമജം ഉപഹാരം സമർപ്പിച്ചു. ആയുർവേദത്തിന് മഹത്തായ പാരമ്പര്യം നിലനിൽക്കുന്ന കോട്ടക്കലിൽ തന്നെ ആയുർവേദ സർവകലാശാല ആരംഭിക്കുമെന്ന് മന്ത്രി വി എസ് ശിവകുമാർ. കോട്ടക്കൽ ആയുർവേദ സർവകലാശാല സ്പെഷ്യൽ ഓഫീസറുടെ കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുർവേദ സർവകലാശാലയുടെ ഓഫീസ് ഉദ്ഘാടനത്തിനായി കോട്ടക്കലിൽ എത്തിയതായിരുന്നു മന്ത്രി. ആയുർവേദ സർവകലാശാല കോട്ടക്കലിൽ സ്ഥാപിക്കുമെന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ്. ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 5 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ ഇതിനായി അനുവദിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ 4th വാർഷിക ദിനമായ മെയ് 18 ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആയുർവേദ കോളേജിൽ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോട്ടക്കൽ വൈദ്യരത്നം PS വാരിയർ കോളേജിലാണ് സ്പെഷ്യൽ ഓഫീസർക്കുള്ള ഓഫീസ് തുറന്നത്. MP അബ്ദുസമദ് സമദാനി MLA ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ആയുഷ് സെക്രട്ടറി ഡോക്ടർ ബീന, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ടി ശിവദാസ്, ജില്ലാ കളക്ടർ കെ ബിജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോളോ ഗോൾഡിന്റെ ഷോറൂമുകളിൽ സ്വർണവർഷ 2015 സ്വർണവർഷയിലൂടെ വിവാഹ പാർട്ടികൾക്ക് ആന്റിക് ആഭരണങ്ങൾ ഉൾപ്പെടെ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി 3.75% മുതൽ. ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കൂ. ഈ ഓഫർ മെയ് 31 വരെ മാത്രം. ഫോർ യു, ഫോർ അവർ. അപ്പോളോ ഗോൾഡ്, മാവൂർ റോഡ്, കോഴിക്കോട്. വർണ്ണ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും ബഹുവിധ ശേഖരവുമായി വേറിട്ട പ്രദർശനം കോഴിക്കോട്ട് ഗോൾഡ് ഫിഷ് 2015 മാനാഞ്ചിറ കോംപ്ലക്സ് ഗ്രൗണ്ടിൽ. ലോകസുന്ദരി പക്ഷി മക്കാവ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്ന ഗ്രേ പാരറ്റ്, വിസ്മയമേകുന്ന വിദേശ കോഴികൾ, മനുഷ്യ ശബ്ദത്തിൽ കരയുന്ന ടൈൽ കാറ്റ്, ചൈനീസ് ആരാധനാ മത്സ്യം അരോണ, കണ്ണുകൾക്കും കാതുകൾക്കും വിസ്മയമേകി കോംപ്ലക്സ് ഗ്രൗണ്ടിൽ പ്രദർശനം തുടരുന്നു ഗോൾഡ് ഫിഷ് 2015. പ്രദർശനം രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത്? ഓർഗാനിക് ഫാമിൽ നിന്ന് ശേഖരിക്കുന്ന നെല്ലിക്കയാൽ തയ്യാർ ചെയ്യപ്പെടുന്ന നിവി അംല ജ്യൂസ് ആഹാരത്തിന്റെ ഭാഗമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. നിവി അംല ജ്യൂസ്, നിവി അംല ജ്യൂസ്, മെനി ബെനിഫിറ്റ്സ് ഇൻ വൺ ഫ്രൂട്ട്. പ്രത്യേക ശ്രദ്ധയ്ക്ക്.
മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9899553920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001 2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു. നാട്ടുകളില്ലാത്ത ഗ്രാമീണ വിശുദ്ധിയുടെ ഉടമയായിരുന്ന ഡോക്ടർ സി എം കുട്ടി സാഹിബിനെ കുറിച്ച് മൈത്രി ഫോറം തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. അളകാബ്രിയിൽ സി മോയിൻകുട്ടി MLA അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയ്ക്ക് നൽകി പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു. പത്രപ്രവർത്തകനും ജനപ്രതിനിധിയും ചരിത്രകാരനും പൊതുജനസേവകനും പ്രഭാഷകനും പരിഭാഷകനും ഗ്രന്ഥകാരനുമായിരുന്ന ഡോക്ടർ സി എം കുട്ടിയുടെ സ്മരണാർത്ഥം മൈത്രി ഫോറം പ്രസിദ്ധീകരിച്ച നാട്യങ്ങളില്ലാത്ത ഗ്രാമവിശുദ്ധി എന്ന പുസ്തകമാണ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രകാശനം ചെയ്തത്. സി മോയിൻകുട്ടി MLA അഡ്വക്കേറ്റ് കെ ശ്രീധരൻപിള്ളയ്ക്ക് കൈമാറിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. കർമ്മോന്മുഖത ഓളം തല്ലിയ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു ഡോക്ടർ സി എം കുട്ടിസാഹിബ് എന്ന അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അനുസ്മരിച്ചു. ഡോക്ടർ സി എം അബൂബക്കർ, കുറുക്കോളി മൊയ്തീൻ, PK മുഹമ്മദ, KK മുഹമ്മദ്, അഡ്വക്കേറ്റ് കിഷേരി മൂസ, അഡ്വക്കേറ്റ് KP ബഷീർ, സത്താർ ഇരിക്കൂർ, CKK മാണിയൂർ, സലിം തിരൂർ, പ്രൊഫസർ APS സുബൈർ, അബ്ദുള്ള കോയ കണ്ണങ്കടവ, CK ജേക്കബ് ജോയ്, CK ഉസ്മാൻ, TP മമ്മു തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. കയർ ഉൽപാദനത്തിനുള്ള ചകിരി സംസ്ഥാനത്ത് തന്നെ ഒരുക്കാൻ പദ്ധതിയൊരുങ്ങുന്നു. കയർ സഹകരണ സംഘങ്ങൾ വഴിയാണ് പച്ചത്തൊണ്ടുകൾ സംഭരിക്കുക. ഇതിനായി സഹകരണ സംഘം ഭാരവാഹികളെയും സാധാരണ ജനങ്ങളെയും ബോധവൽക്കരിക്കുന്ന പദ്ധതികൾ കയർ വികസന വകുപ്പ് രൂപം നൽകി. ഇതിന്റെ ഭാഗമായുള്ള ക്ലാസ് കോഴിക്കോട് നടന്നു. സംസ്ഥാനത്തെ കയർ ഉൽപാദനത്തിന് ആവശ്യമായ ചകിരി കേരളത്തിൽ തന്നെ ഒരുക്കുവാൻ ആവശ്യമായ പുതിയ പദ്ധതിയുമായി സംസ്ഥാന കയർ വികസന കോർപ്പറേഷൻ രംഗത്തെത്തി. കയർ സഹകരണ സംഘങ്ങൾ വഴി ആവശ്യമായ പച്ചത്തൊണ്ടുകൾ സംഭരിച്ച് ചകിരി തയ്യാറാക്കാനാണ് പദ്ധതി. സാമ്പത്തിക സഹായം സഹകരണ സംഘങ്ങൾക്ക് സംസ്ഥാന കയർ വികസന വകുപ്പ് നൽകും. പച്ചത്തൊണ്ട് സംഭരണവും ചകിരി ഉൽപാദനവും എന്ന പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന കയർ വികസന വകുപ്പും കയർഫെഡും ജില്ലയിലെ കയർ സഹകരണ സംഘം ഭാരവാഹികൾക്ക് മുൻപിൽ വിശദീകരിച്ചു. ഇപ്പോൾ കേരളത്തിലേക്ക് ആവശ്യമായ ചകിരിയുടെ 60% തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നാണ് വരുന്നത്. 400 പച്ചത്തൊണ്ടുകൾ സംഭരിക്കുന്നതിന് 160 രൂപ കൂലിയും സംഭരിക്കുന്നയാൾക്ക് ഒരു തൊണ്ടിന് 25 പൈസ ഇൻസെന്റീവും സംസ്ഥാന കയർ വികസന വകുപ്പ് നൽകും. 1 കിലോ ചകിരി ഉൽപ്പാദിപ്പിക്കുന്നതിന് 3 രൂപ സബ്സിഡിയും ഉൽപാദകന് നൽകും. കയർ സഹകരണ സംഘങ്ങൾ മുഖേനയാണ് തൊണ്ട് സംഭരണം നടക്കുക. തുടക്കത്തിൽ സഹകരണ സംഘം ഭാരവാഹികളെയും തുടർന്ന് സാധാരണ ജനങ്ങളെയും ബോധവൽക്കരിക്കുന്ന പദ്ധതിക്കാണ് കയർ വികസന വകുപ്പ് രൂപം നൽകിയിരിക്കുന്നത്. കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ AK രാജൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പ്രൊജക്ട് ഓഫീസർ BP മുസ്തഫ അധ്യക്ഷം വഹിച്ചു. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഗോപിനാഥ പിള്ള പദ്ധതി വിശദീകരിച്ചു. കയർഫെഡ് ഡയറക്ടർ ദേവരാജൻ, കോഴിക്കോട് പ്രൊജക്ട് ഓഫീസർ KP രാജൻ, കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് അബ്ദുൾ സലീം, വി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ. വെള്ളായിക്കോട് റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കഥാകാരി പ്രൊഫസർ AP ജ്യോതി മുഖ്യാതിഥിയെ പങ്കെടുത്തു. കൌൺസിലർ പ്രസിജ, മാറഡ് SI പ്രകാശൻ, ഡോക്ടേഴ്സ് വില്ലേജ് MD ഹാഫിസ് മുഹമ്മദ്, മാന്ത്രികൻ പ്രദീപ് ഹൂഡിനോ, പേരോത്ത് പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് EV രാജൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഹേമന്ത് മണ്ഡോഡി സ്വാഗതവും PP അബൂബക്കർ നന്ദിയും പറഞ്ഞു. റെസിഡൻസ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ക്ലാസ്മേറ്റ്സ് 93 കരോക്കെ ഗാനമേളയും അരങ്ങേറി. നോർത്ത് ബേപ്പൂർ നടുവട്ടം ഗുളികൻതോട് റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. റെസിഡൻസ് അസോസിയേഷനിലെ മുതിർന്ന അംഗം വേലായുധൻ N ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രാജേന്ദ്രൻ, P മാധവദാസ്, രാജീവൻ മാടായി, അനിൽകുമാർ, രഞ്ജിത് കുമാർ, ഗോപാലകൃഷ്ണൻ, VK ബിനു, അബ്ദുൾ റസാഖ്, ഗോഗുരൻ, NP ബാബു, കുടുംബശ്രീ പ്രവർത്തക ശ്യാമള, മോളി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വെസ്റ്റ് മാഹി റെസിഡൻസ് അസോസിയേഷന്റെ 1 വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. കൌൺസിലർ P ദേവരാജൻ അധ്യക്ഷനായ പരിപാടി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. മന്ത്രികൻ പ്രദീപ് ഹുഡിനോ, PV കുഞ്ഞോയി, V മോഹനൻ, K സൈതലവി എന്നിവർ സംസാരിച്ചു. SSLC ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി. ബിസിനസ് വാർത്തകൾ. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പരിരക്ഷയുമായി ഡോക്ടേഴ്സ് വില്ലേജ് നടുവട്ട മാഹിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ET മുഹമ്മദ് ബഷീർ MP ഡോക്ടേഴ്സ് വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. Good morning.
എളമരം കരീം എം എൽ എ, ലാബിന്റെ ഉദ്ഘാടനവും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് എന്റർപ്രൈസസ് ചെയർമാൻ എം സി മായിൻ ഹാജി, ഫാർമസിയുടെ ഉദ്ഘാടനവും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ശ്രീശൻ മാസ്റ്റർ, ഇ സി ജി റൂമിന്റെ ഉദ്ഘാടനവും ഡോക്ടർ മെഹറൂഫ് രാജ് ഒബ്സർവേഷൻ റൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കെ വി അലവിക്കുട്ടി, ടി രജനി, ടി ഹസൻ, അബ്ദുൽ ഗഫൂർ, മാധവ് ദാസ്, ഒ കെ സജാദ്, മുഹമ്മദ് കോയ, ഇബ്രാഹിം എൻ കെ, സ്മിജിത് കെ, എം ഐ മുഹമ്മദ് ഹാജി, രമേശ് നമ്പേത്ത്, വി പി അബ്ദുൽ ബഷീർ, ഒ കെ ഇസ്മയിൽ, സൈഫുനിസ, ഹൈദരലി, കെ രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഒ കെ ഹാഫിസ് മുഹമ്മദ് മാനേജിംഗ് ഡയറക്ടറും എൻ കെ ഇർഫാൻ മുഹമ്മദ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായുള്ള ഭരണസമിതിയാണ് ഡോക്ടേഴ്സ് വില്ലേജിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. ഹൈലൈഫ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ദശവാർഷികാഘോഷങ്ങളുടെ സമാപനം മെയ് 16 നടക്കും. വൈകിട്ട് 4 മുക്കത്തിനടുത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. 10 വർഷത്തോടനുബന്ധിച്ച് ഹൈലൈഫ് ഹോസ്പിറ്റൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള ഗുരുക്കൾ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയന്റെ കാരുണ്യ പദ്ധതിയായ ഇൻപ്രിന്റിലേക്കുള്ള ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന കലാ കായികോത്സവമാണ് ധ്രുത. ഇത്തവണ ഇന്റർ കോളേജ് ഡാൻസ് ഫെസ്റ്റും അബീൽ ബാൻഡിന്റെ പ്രകടനവും കാഴ്ചക്കാർക്കായി ഒരുക്കിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജ് കാത്തിരിക്കുന്നത്. കാരുണ്യവും കരഘോഷങ്ങളും ഒത്തൊരുമിക്കുന്ന ധ്രുത മെയ് 15 വൈകിട്ട് ബൈക്ക് സ്റ്റാൻഡോടുകൂടി ആരംഭിക്കും. 4 നീളുന്ന കായിക മത്സരങ്ങൾക്കൊടുവിൽ മെയ് 19 നടക്കുന്ന വർണ്ണാഭമായ നൃത്ത സംഗീത സന്ധ്യയിൽ അവസാനിക്കും. ഗോമാതാവിനെ കശാപ്പ് ചെയ്യുന്നത് നിർത്തലാക്കുക എന്ന ആവശ്യവുമായി അടിയന്തരാവസ്ഥ പീഡിതർ ഹിന്ദു മഹാസഭ ഹനുമാൻ സേന സംയുക്ത ധർണ കോഴിക്കോട് മാനാഞ്ചിറയ്ക്ക് സമീപം സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥ പീഡിത സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി വടകര വിജയൻ ഉദ്ഘാടനം ചെയ്തു. രവിവർമ്മരാജ അധ്യക്ഷം വഹിച്ചു. ഭക്തവത്സലൻ, ചെറിയാൻ തോട്ടുങ്ങൽ, അഡ്വക്കേറ്റ് രത്നകുമാരി, അഡ്വക്കേറ്റ് ഷീജാമണി എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന പി എസ് സിയുടെ ബദിരരോടുള്ള തൊഴിൽ നിഷേധത്തിനെതിരെ ബദിരരുടെ രക്ഷിതാക്കളും ബദിരും സംസ്ഥാനമൊട്ടാകെ പി എസ് സി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. കാലിക്കറ്റ് പ്രസ് ക്ലബ് ആതിഥേയത്വം വഹിക്കുന്ന ബോബി ആൻഡ് മറഡോണ ജേർണലിസ്റ്റ് ഫുട്ബോൾ ലീഗ് മെയ് 15 ആരംഭിക്കും. ജേഴ്സി പ്രകാശനം പ്രസ് ക്ലബിൽ മേയർ നിർവഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് യൂണിയൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അപ്പോളോ ഗോൾഡ്, കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്.